അവസാനത്തെ സന്ദേശം പറഞ്ഞ കാരണമാണ് നിങ്ങളെ ഗുരുവായൂരിൻ്റെ തൊട്ടപ്രതല ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു ഗണപതി അമ്പലം കണ്ടത്. ഒരുവിധം ആൾക്കാർക്ക് വന്നവിടെ തേങ്ങ കുടിക്കാറുണ്ട്, പക്ഷെ കുറച്ച് ആൾക്കാർക്കൊന്നും അറിയില്ല മറ്റു ജില്ലക്കാർക്ക്. അപ്പോൾ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്, വീഡിയോ തുറന്ന് കാണാൻ ഇഷ്ടപ്പെട്ട ഷാരി. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വരാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് കിഴക്കേ നട. കിഴക്കേ നടയിലേക്ക് ഗോപുരത്തിൻ്റെ ഏകദേശം പകുതിയോളം എത്തണ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. അതിൻ്റെ അവിടെ തന്നെ റൈറ്റ് സൈഡിലേക്ക് പോയ ക്ലോക്ക് റൂമുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഗണപതിര ഒരു കോവിലുണ്ട്, ഒരു ക്ഷേത്രം. അത് കറക്റ്റായിട്ട് അവിടെ സിമ്പിളുണ്ട്, അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടുന്ന് ദൂരേക്ക് നോക്കിയാൽ തന്നെ അവിടെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഗണപതി കോവിൽ എന്നുള്ള കാര്യം. ഇതോ അങ്ങ് ദൂരെയാണ്. ലെഫ്റ്റ് സൈഡിൽ പോലീ ദേവസ്വത്തിൻ്റെ ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്, ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, അവിടെ ചെന്ന് പറയാം. ഈ തിക്കും തിരക്കിൻ്റെ ഇടയിലൊക്കെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ATM ഉണ്ട്, നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാം. കൂടാതെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ്, അതായത് നർത്തകരൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറണേണ്ട ആ സൈഡിലായിട്ടാണ് നമ്മുടെ ഗണപതി കോവിൽ. ഒന്നും മനസ്സിലായില്ലെങ്കിൽ പെട്ടെന്ന് നടക്കണ്ട, ധനലക്ഷ്മിയുടെ ATM ഉണ്ട് അടുത്ത്, ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഗണപതി അമ്പലം. ഗണപതി അമ്പലം മാത്രമല്ല അവിടെ അടുത്ത് തന്നെ ഹോമിയോ ഡിസ്പെൻസറി ഉണ്ട്, പിന്നെ അത് മാത്രമല്ല അവിടെ ദേവസ്വത്തിൻ്റെ മ്യൂസിയം ഉണ്ട്. മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ ഫോട്ടോ നമുക്ക് അലവിടില്ല. പിന്നെ അതുപോലെ തന്നെ അവിടെ തൊട്ടപ്പുറത്തിന് മുട്ടറക്കണമെങ്കിൽ 15 രൂപ തേങ്ങയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അമ്പലത്തിൽ പോയി മുട്ടറക്കാം. അതിന് നിശ്ചിത സമയങ്ങളുണ്ട്, ആ സമയങ്ങളിൽ പോയാൽ നമുക്ക് പൂജയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടും. രാത്രി പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകതരം പൂജകളൊക്കെ ഉണ്ട്. അപ്പുറത്ത് കാണാൻ ഇതോ മനയാ തോന്നുന്നുണ്ട്, കറക്റ്റായിട്ട് എനിക്കറിയില്ല. ആ കാണാനാണ് നേരെ കാണാനാണ് മ്യൂസിയം. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഒരുപാട് മറ്റേ ഗുരുവായൂരിൻ്റെ ഐതിഹ്യങ്ങൾ, ജ്ഞാനപ്പാന, പിന്നെ അതുപോലെ തന്നെ മരപ്രഭു, ആനകൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മുടെ ഗുരുവായൂരിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ നൃത്തകലാലയ വേദിയുണ്ട് അതിൻ്റെ ഉള്ളിൽ, ആ നേരെ കാണാൻ കയറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻഫർമേഷൻ ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. കാരണം നമ്മുടെ ഗുരുവായൂര് ബന്ധപ്പെട്ടല്ലെങ്കിലും നമ്മുടെ പുറമുള്ള ആൾക്കാർക്ക്, അന്യ ജില്ലക്കാർക്ക് ചിലപ്പോൾ അറിയാത്ത കാര്യങ്ങളാവും. വരിക, ഗുരുവായൂർ കണ്ടു പോവുക എന്നുള്ള രീതിയിലാവും എല്ലാവരും വരുന്നുണ്ടാവും. പക്ഷെ അതല്ല, അവിടെ തൊട്ടപ്പുറത്ത് ഒരു അമ്പലമുണ്ട്, നല്ല ഒരുപാട് എല്ലാവരും വന്നാലും ഗണപതിക്ക് ഒരു മുട്ട വെത്തിട്ട് അവിടുന്ന് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതറിയില്ലെങ്കിൽ ഇതറിയുക, ഇവിടെ ഇങ്ങനെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്താൽ അവർക്കും വന്നിട്ട് ഈ ഗണപതി അമ്പലത്തിൽ തൊഴാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ സാധിക്കും.